Hello students, now we go for test for absolute convergence. A series is said to be absolutely convergent. Series sigma xn is absolutely convergent if sigma of absolute values, sigma mod xn is convergent. ഇത് convergent ആവുമ്പോഴാണ് sigma xn absolute convergence ഉണ്ട് എന്ന് നമ്മൾ പറയുക. First test for absolute convergence. If limit ഇത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കൺവെർജൻസിന്റെ ടെസ്റ്റുകളാണ്. കമ്പാരിസൺ ടെസ്റ്റ് വാസ് ദ ഫസ്റ്റ് ടെസ്റ്റ്, ദെൻ വി ഹാവ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്. ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് വി ഹാവ് ഫസ്റ്റ് ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ്, ആൻഡ് ഇറ്റ് ഇസ് കോൾഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ടു. ഫോർ കൺവെർജൻസ് ഓഫ് സിഗ്മ എക്സ് എൻ ദ ടെസ്റ്റ് ഇസ് കോൾഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വൺ എന്ന് പറയാറില്ല. ആൻഡ് For absolute convergence of a series, the limit comparison test is denoted by limit comparison test 2. And the statement can be just modified by the limit comparison test. Modify ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഴയ എടുത്ത് വെച്ചിരിക്കുന്നത്. സപ്പോസ് x ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആൻഡ് y ഈക്വൽ ടു സീക്വൻസ് വൈ എൻ ആർ നോൺ സീറോ റിയൽ സീക്വൻസസ്. പോസിറ്റീവ് കൊടുക്കേണ്ട കാര്യമില്ല, ആർ മോഡുലസ് എടുക്കാൻ പോവാണ്, അതുകൊണ്ടാണ് ആർ നോൺ സീറോ റിയൽ സീക്വൻസസ്. നോൺ സീറോ സിഗ്മ മോഡ് എക്സ് എന്നെ പറ്റിയില്ലേ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ മോഡുലസ് എടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പോസിറ്റീവ് ആവും. നോൺ സീറോ റിയൽ സീക്വൻസസ് ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് ആർ ഈക്വൽ ടു ലിമിറ്റ് സിഗ്മ മോഡ് എക്സ് എന്നെ പറ്റിയില്ലേ പറയുന്നത്. അപ്പൊ അതിന്റെ ടേംസ് ലിമിറ്റ് മോഡ് എക്സ് എൻ ഡിവൈഡഡ് ബൈ മോഡ് വൈ എൻ ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ ബൈ മോഡ് വൈ എൻ, അങ്ങനെ എഴുതണമെന്നില്ല. മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ, ലിമിറ്റ് ഓഫ് ബ്രാക്കറ്റ്സിന് പകരം നമുക്ക് ലിമിറ്റ് ഓഫ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ, അത് മോഡ് എക്സ് എൻ ബൈ മോഡ് വൈ എൻ ആയിക്കോളും. അപ്പോ ഇങ്ങനെയാണ് ആർ ഡിഫൈൻ ചെയ്യുന്നത് ഓർക്ക. ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ ബൈ മോഡ് വൈ എൻ എക്സസ്. ദെൻ സബ് ഡിവിഷനെ ഇഫ് ആർ നോട്ട് ഈക്വൽ ടു സീറോ ദെൻ സിഗ്മ എക്സ് എൻ ഈസ്, നമ്മൾ നോക്കിയതാരെയാ സിഗ്മ മോഡ് എക്സ് എൻ, സിഗ്മ എക്സ് എൻ ഈസ് സിഗ്മ മോഡ് എക്സ് എൻ ഈസ് കൺവെർജന്റ് എന്ന് എഴുതാം. അതിന് പകരം സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജന്റ്, അബ്സല്യൂട്ട്ലി കൺവെർജന്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സിഗ്മ മോഡ് വൈ എൻ ഈസ് കൺവെർജന്റ് എന്നാണ്. സിഗ്മ വൈ എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻസ്, കൺവെർജന്റ് അബ്സല്യൂട്ട്ലി സബ്ഡിവിഷൻ ബി ഇഫ് ആർ ഈക്വൽ ടു സീറോ ആൻഡ് സിഗ്മ വൈ എൻ ഈസ്, സിഗ്മ വൈ എൻ ഈസ് അബ്സല്യൂട്ട് കൺവെർജൻസിന്റെ ടെസ്റ്റ് ആണ്. സിഗ്മ വൈ എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ, ദെൻ സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ, സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ, അബ്സല്യൂട്ട്ലി അബ്സല്യൂട്ട്ലി കൺവെർജൻ. അപ്പോ കമ്പാരിസൺ ടെസ്റ്റ്, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ഫോർ അബ്സല്യൂട്ട് കൺവെർജൻസ് ഇസ് കോൾഡ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ടു. വാട്ട് വിൽ ബി ദ മോഡിഫിക്കേഷൻ? സപ്പോസ് എക്സ് ഈക്വൽ ടു സീക്വൻസ് എക്സ് എൻ ആൻഡ് വൈ ഈക്വൽ ടു സീക്വൻസ് വൈ എൻ, ജനറേറ്റ് ദ സീരീസ്, സീരീസ് സിഗ്മ എക്സ് എൻ. നൗ വി ടെസ്റ്റ് ദ അബ്സല്യൂട്ട് കൺവെർജൻസ്, ദെർഫോർ വി കൺസിഡർ സിഗ്മ മോഡ് എക്സ് എൻ. അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആർ സ്ട്രിക്ട്ലി പോസിറ്റീവ് സീക്വൻസ് എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ട വരത്തില്ല. നോൺ സീറോ റിയൽ സീക്വൻസ് ആയാൽ മതി. സിഗ്മ മോഡ് എക്സ് എടുക്കുമ്പോൾ പോസിറ്റീവ് വാല്യൂസ് വന്നോളും. ലിമിറ്റ് പോസിറ്റീവ് ആകാൻ വേണ്ടിയാണ് പോസിറ്റീവ് ഒക്കെ പറയുന്നത് നിങ്ങൾക്കറിയാം. ആൻഡ് സപ്പോസ് ദാറ്റ് ദ ഫോളോയിങ് ലിമിറ്റ് ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ ബൈ വൈ എൻ, അതാണ് ഒരു വ്യത്യാസം. സിഗ്മ മോഡ് എക്സ് എൻ, സിഗ്മ മോഡ് വൈ എൻ, അതിന്റെ കൺവെർജൻസ് നോക്കിയാലാണ് സിഗ്മ എക്സ് എന്റെയും സിഗ്മ വൈ എന്റെയും അബ്സല്യൂട്ട്, ഇതിന്റെ രണ്ടിന്റെയും കൺവെർജൻസ് നോക്കിയാലാണ് സിഗ്മ എക്സിന്റെ സിഗ്മ വൈന്റെ അബ്സല്യൂട്ട് കൺവെർജൻസ് പറയാൻ പറ്റും. അപ്പോ സീക്വൻസ് എക്സിനും സീക്വൻസ് വൈനും തരുമ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സീരീസിൽ ഒന്നാമത്തത് സിഗ്മ മോഡ് എക്സിനും രണ്ടാമത്തത് സിഗ്മ മോഡ് വൈനും ആണ് എന്ന് വിചാരിക്കും. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ കമ്പാരിസൺ ടെസ്റ്റിൽ ചെയ്ത പോലെയാണെങ്കിൽ നമ്മൾ ആർ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്? ഈ സീരീസ് രണ്ടിന്റെയും എന്ത് ടേംസിനെ ഡിവൈഡ് ചെയ്യുന്നു? ഇതിന്റെ എന്ത് ടൈം മോഡ് എക്സ് എൻ, ഇതിന്റെ എന്ത് ടൈം മോഡ് വൈ എൻ. ആർ ഈക്വൽ ടു ലിമിറ്റ് മോഡ് എക്സ് എൻ ബൈ മോഡ് വൈ എൻ ആൻഡ് ഇറ്റ് കെൻ ബി റിട്ടൻ ആസ് ലിമിറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ ബൈ വൈ എൻ. അസ്യൂം ദാറ്റ് ദ ലിമിറ്റ് എക്സിസ്റ്റ്സ് ആൻഡ് ഇഫ് സബ് ഡിവിഷനെ ആർ നോട്ട് ഈക്വൽ ടു സീറോ, രണ്ടും ഒരുപോലെ ബിഹേവ് ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. സിഗ്മ മോഡ് എക്സ് എൻ കൺവെർജൻറ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് സിഗ്മ മോഡ് വൈ എൻ.
സിഗ്മ മോഡ് എക്സ് എന്ന് പറയണ്ട, സിഗ്മ മോഡ് എക്സ് കൺവെർജൻ എന്നുള്ളതിന് നമ്മൾ സിഗ്മ എക്സിന്റെ അബ്സല്യൂട്ട് കൺവെർജൻസ്, സിഗ്മ എക്സ് ഇസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ ഇഫ് ആൻഡ് ഓൺലി സിഗ്മ വൈ ഇസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ, ആർ ഈക്വൽ ടു സീറോ ആൻഡ് ഇഫ്, അപ്പോ രണ്ടാമത്തത് ആൻഡ് ഇഫ് സിഗ്മ വൈ ഇസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ ദെൻ സിഗ്മ എക്സ് ഇസ് ഓൾസോ അബ്സല്യൂട്ട്ലി കൺവെർജൻ. ഇതാണ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ടു. പ്രൂഫ് എഴുതേണ്ട കാര്യം ഇല്ല ശരിക്കും, പ്രൂഫ് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വണ്ണിന്റെ പ്രൂഫ് തന്നെയാണ്. ആൻഡ് റീപ്ലേസിംഗ് എക്സ് എൻ ബൈ മോഡ് എക്സ് എൻ, വൈ എൻ ബൈ മോഡ് വൈ എൻ, സീരീസ് സിഗ്മ മോഡ് എക്സിനും സിഗ്മ മോഡ് വൈ എനും കൺവെർജന്റ് ആകുമ്പോൾ അബ്സല്യൂട്ട് കൺവെർജൻസ് പറയാം. അപ്പൊ നമ്മുടെ പരിഗണനയിലുള്ള സീരീസ് വൺ സിഗ്മ മോഡ് എക്സ് എൻ, സീരീസ് ടു സിഗ്മ മോഡ് വൈ എൻ, ഇതിന്റെ കൺവെർജൻസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യേണ്ടത്. അപ്പോ അതിന്റെ എന്ത് ടേംസ്? മോഡ് എക്സിനും മോഡ് വൈ എനും ആണ്. അപ്പൊ ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വണ്ണില് എക്സ് എന്നിന് പകരം മോഡ് എക്സിനും വൈ എന്നിന് പകരം മോഡ് വൈ എനും. അപ്പൊ പോസിറ്റീവ് എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമില്ല, നോൺ സീറോ റിയൽ സീക്വൻസ് ആയാൽ മതി. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. എക്സ് എന്നിന് പകരം മോഡ് എക്സിനും വൈ എന്നിന് പകരം മോഡ് വൈ എനും എടുത്ത് ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് വണ്ണിൽ കൊടുത്ത് ആലോചിച്ചാൽ മതി, ലിമിറ്റ് കമ്പാരിസൺ ടെസ്റ്റ് ടുവിന്റെ അബ്സല്യൂട്ട് കൺവെർജൻസ് ഓഫ് സീരീസ് അതിനുള്ള ടെസ്റ്റായി. അതാണ് പ്രൂഫ്. അതാണ് ഒന്നാമത്തെ ടെസ്റ്റ്, അബ്സല്യൂട്ട് കൺവെർജൻസിനുള്ള ഒന്നാമത്തെ ടെസ്റ്റ്. രണ്ടാമത്തെ ടെസ്റ്റിനെ റൂട്ട് ടെസ്റ്റ് എന്നാണ് വിളിക്കുക. നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല, മറ്റേ ടെക്സ്റ്റുകളിൽ കോഷീസ് റൂട്ട് ടെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോ റൂട്ട് ടെസ്റ്റ് ഡിറൈവ് ചെയ്തത് കോഷി എന്ന സയന്റിസ്റ്റ് മാത്തമാറ്റീഷ്യൻ ആണ്, അതുകൊണ്ടാണ് അത് കോഷീസ് റൂട്ട് ടെസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോ അങ്ങനെ പേരുള്ളതുകൊണ്ട് നിങ്ങൾ അതും ഓർക്കുന്നത് നല്ലതാണ്. ദെൻ വാട്ട് ഈസ് റൂട്ട് ടെസ്റ്റ്? റൂട്ട് ഒരു ടേമിന്റെ എടുക്കുന്നത് കൊണ്ടാണ്, ആ കാരണം കൊണ്ട് തന്നെയാണ് അതിനെ റൂട്ട് ടെസ്റ്റ് എന്ന് പറയുക. അപ്പൊ ജനറേറ്റിംഗ് സീക്വൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുക. ജനറേറ്റിംഗ് സീക്വൻസ് ബി എക്സ് ഈക്വൽ ടു എക്സ് എൻ, ലെറ്റ് എക്സ് ഈക്വൽ ടു ലെറ്റ് എക്സ് ക്യാപിറ്റൽ എക്സ് എന്ന സീക്വൻസിനെ ഡിനോട്ട് ചെയ്യും. സീരീസിന്റെ ടേംസ് ഉണ്ടാക്കുന്നത് ഈ എക്സ് എൻ ആണ്. ലെറ്റ് എക്സ് ഈക്വൽ ടു എക്സ് എൻ ബി എ സീക്വൻസ് ഇൻ ആർ, ബി എ സീക്വൻസ് ഇൻ ആർ ഒരു റിയൽ സീക്വൻസ് ആകട്ടെ. ദെൻ സബ് ഡിവിഷൻ എ ഓഫ് റൂട്ട് ടെസ്റ്റ്, ഇഫ് ദയർ എക്സസ് ആർ എലമെന്റ് ഓഫ് ആർ, ദയർ എക്സസ് റിയൽ നമ്പർ സച്ച് ദാറ്റ് ആർ ലെസ് ദാൻ വൺ, ആർ ലെസ് ദാൻ വൺ ആൻഡ് ക്യാപിറ്റൽ കെ എലമെന്റ് ഓഫ് ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് മോഡലസ് ഓഫ് എക്സ് എൻ ഓൾ റൈസ് ടു വൺ ബൈ എൻ, ഓൾ റൈസ് ടു വൺ ബൈ എൻ ദാറ്റ് ഇസ് എൻ്റെ റൂട്ട്, അതുകൊണ്ടാണ് ഇതിനെ റൂട്ട് ടെസ്റ്റ് എന്ന് വിളിക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവൻ ടേംസും ആർ എന്ന് പറയുന്ന വണ്ണിനേക്കാൾ ചെറിയ നമ്പറിന് താഴെയുള്ള റൂട്ട്സ് ആണ്, ടേംസ് അല്ല ടേംസിന്റെ റൂട്ട്സ് ആണ് അതിൽ താഴെയായിട്ട് നിൽക്കുക. ദെൻ സിഗ്മ എക്സ് എൻ ഈസ് അബ്സല്യൂട്ട്ലി കൺവെർജൻ, ദെൻ സിഗ്മ എക്സ് എൻ അബ്സല്യൂട്ട്ലി കൺവെർജൻ. ഇതാണ് റൂട്ട് ടെസ്റ്റിന്റെ പാർട്ട് വൺ. സബ് ഡിവിഷൻ ബിയിൽ ഇഫ് ദയർ എക്സസ് കെ എലമെന്റ് ഓഫ് ദ കളക്ഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് എൻ റൈസ് ടു വൺ ബൈ എൻ ദാറ്റ് ഇസ് ദ റൂട്ട്, ഇഫ് ദ റൂട്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാം, ദെൻ സിഗ്മ എക്സ് എൻ ഈസ് ഡൈവേർജൻ, ദെൻ സിഗ്മ എക്സ് എൻ ഈസ് ഡൈവേർജൻ, അബ്സല്യൂട്ട് എന്നല്ല സിഗ്മ എക്സ് എൻ ഈസ് ഡൈവേർജൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ റൂട്ട് ടെസ്റ്റില് എന്ത് ടേമിന്റെ റൂട്ട് എടുക്കുക, അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാല് എന്ത് ടേമിന്റെ എന്ത് റൂട്ട് എടുക്കുക, അത് ഒരു സ്റ്റേജ് കഴിഞ്ഞാല് ആർ എന്ന് പറയുന്ന വണ്ണിൽ താഴെയുള്ള നമ്പറിന് പുറകിലോ ഈക്വലോ ആണെങ്കിൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എല്ലാം വണ്ണിൽ താഴെയുള്ള ഒരു നമ്പറിന് പുറകിലോ ഈക്വലോ ആണെങ്കിൽ അബ്സല്യൂട്ട് കൺവെർജൻസ് ഉണ്ട്. അത് എന്ത് റൂട്ട് വണ്ണിനേക്കാൾ വലുതാണെങ്കിൽ, ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ മുഴുവനും വണ്ണിനേക്കാൾ വലുതാണെങ്കിൽ ആ സീരീസ് ഡൈവേർജന്റ്, കറസ്പോണ്ടിങ് സീരീസ് ഡൈവേർജന്റ് ആയിരിക്കും എന്നാണ് പറയുക. പ്രൂഫ് വളരെ എളുപ്പമാണ്. എളുപ്പം എന്ന് പറഞ്ഞാല് നമ്മൾ സീരീസിൽ പ്രൂഫ്സ് പഠിച്ചിരിക്കുന്നതുകൊണ്ടാണ് എളുപ്പം. ഇവിടെ എന്താ വന്നിരിക്കുന്നത്? മോഡ് എക്സ് എൻ റേസ് ടു വൺ ബൈ എൻ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ വിത്ത് ആർ ലെസ് ദാൻ വൺ എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
for all n greater than or equal to k element of n. Then mod x n raised to 1 by n less than r എന്ന് പറഞ്ഞാൽ മോഡ് എക്സ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ റൈസ് ടു എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആൻഡ് ആർ ലെസ് ദാൻ വൺ. അപ്പോ ഇത് ഏത് സീരീസിന്റെ സിഗ്മ മോഡ് എക്സ് എൻ എന്ന് പറയുന്ന സീരീസിന്റെ എന്ത് ടേം ആർ റൈസ് ടു എന്നിനേക്കാളും ചെറുതാണ് വിത്ത് ആർ ലെസ് ദാൻ വൺ. വണ്ണി താഴെയുള്ള വാല്യൂ ആകുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു ജോമെട്രിക് സീരീസ് ആയിട്ടാണ്. ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് ദ സീരീസ്, സീരീസിലെ കമ്പാരിസൺ ടെസ്റ്റ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ സീരീസിന്റെ ഇപ്പൊ സിഗ്മ മോഡ് എക്സ് എൻ സീരീസിന്റെ ടേംസ് ഒക്കെ ആർ റേസ് ടു എന്നേക്കാൾ ചെറുതാണ്. ആർ റേസ് ടു എൻ ചേർത്ത് ഫോം ചെയ്യുന്നത് ഒരു കൺവെർജൻ സീരീസ് ആണ്. അതുകൊണ്ട് കമ്പാരിസൺ ടെസ്റ്റ് വഴി സിഗ്മ ഇത് ഫോം ചെയ്യുന്ന സീരീസ് സിഗ്മ ആർ റേസ് ടു എൻ ആർ ലെസ് ദാൻ വണ്ണിന് കൺവെർജന്റ് ആണ്. കൺവെർജന്റ് ആണ്, ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ ബൈ കമ്പാരിസൺ ടെസ്റ്റ് ഓഫ് സീരീസ് സിഗ്മ മോഡ് എക്സ് എൻ ഈസ് ഓൾസോ കൺവെർജന്റ്. അപ്പൊ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിച്ചാൽ പാർട്ട് എയുടെ പ്രൂഫ് ആയി. പാർട്ട് ബിയില് എന്താ പറഞ്ഞിരിക്കുന്നത്? മോഡ് എക്സ് എൻ റേസ് ടു വൺ ബൈ എൻ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് പറയും. അപ്പൊ എന്ത് ടേം? മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. ഹെൻസ് ദ ലിമിറ്റ് ഓഫ് ദ എന്ത് ടേം ഈസ് കമ്പാരിസൺ ടെസ്റ്റ് അല്ല, മോഡുലസ് വണ്ണിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞ ലിമിറ്റ് ഓഫ് എന്ത് ടേം, ലിമിറ്റ് ഓഫ് എക്സ് എൻ എന്ത് ടേം മോഡുലസ് വൺ ആണെങ്കിൽ തന്നെയും അത് നെഗറ്റീവ് ആണെങ്കിൽ പോലും ലിമിറ്റ് ഓഫ് എന്ത് ടേം നോട്ട് ഈക്വൽ ടു സീറോ. അപ്പൊ നമ്മുടെ എന്ത് ടേം ടെസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ എന്ത് ടേം വണ്ണിനേക്കാൾ എന്ത് ടേമിന്റെ മോഡുലസ് വണ്ണിനേക്കാൾ വലുതാണെങ്കിൽ അത് നെഗറ്റീവ് ആയാൽ പോലും എന്ത് ടേം സീറോ ആകത്തില്ല. വെൻ ടേക്കിംഗ് ദ ലിമിറ്റ് ലിമിറ്റ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു സീറോ ദെൻ വാട്ട് ഈസ് ദ എന്ത് ടേം ടെസ്റ്റ്? എന്ത് ടേം ടെസ്റ്റില് കൺവേർജന്റ് ആണെങ്കിൽ എന്ത് ടേമിന്റെ ലിമിറ്റ് സീറോ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ എന്ത് ടേമിന്റെ ലിമിറ്റ് സീറോ അല്ലെങ്കിൽ ഉറപ്പായിട്ടും അത് കൺവേർജന്റ് അല്ല. എന്ത് ടേം ടെസ്റ്റ് ഇംപ്ലൈസ് ഡൈവേർജൻസ്. അപ്പോൾ ഇവിടെ മോഡ് എക്സിന്റെ കാര്യം ഇവിടെ പറഞ്ഞെങ്കിലും ലിമിറ്റ് ഓഫ് എന്ത് ടേം ഓഫ് സിഗ്മ എക്സ് എൻ, ഇത് സിഗ്മ എക്സിന്റെ എന്ത് ടേം ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. സിഗ്മ എക്സിന്റെ എന്ത് ടേം നോൺ സീറോ ആയതുകൊണ്ട് അത് ഫോം ചെയ്യുന്ന സീരീസ് മോഡ് എക്സ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ എക്സ് എൻ ക്യാൻ ബി പോസിറ്റീവ് ഓർ നെഗറ്റീവ്, അത് എന്തായാലും എന്ത് തന്നെ ആയാലും പോസിറ്റീവോ നെഗറ്റീവോ ആയാലും ആ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ എക്സ് എന്നിന്റെ എന്ത് ടേമിന്റെ ലിമിറ്റ് നോൺ സീറോ ആണ്. പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ളത് മോഡുലസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ. അപ്പൊ നമ്പർ നെഗറ്റീവ് ആയപ്പോഴും പോലും ലിമിറ്റ് എക്സ് എൻ നോട്ട് ഈക്വൽ ടു സീറോ. എന്ത് ടേം ടെസ്റ്റ് എന്താ പറയുക? കൺവേർജന്റ് ആണെങ്കിൽ എന്ത് ടേമിന്റെ ലിമിറ്റ് സീറോ ആണ് എന്ന് ഉറപ്പാണ്. എന്ത് ടേമിന്റെ ലിമിറ്റ് നോൺ സീറോ ആയതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? പി ഇംപ്ലൈസ് ക്യൂ, നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി, നെഗേഷൻ ക്യൂ എഴുതുക. ലിമിറ്റ് ഓഫ് എന്ത് ടേം നോൺ സീറോ, ദാറ്റ് മീൻസ് ദ സീരീസ് ഈസ് നോട്ട് കൺവേർജന്റ്. ഓർ സീരീസ് ഏത് സീരീസ് അതെടുക്കുമ്പോൾ തെറ്റരുത്, ഇവിടെ മോഡിന്റെ ആവശ്യമില്ല. സിഗ്മ എക്സ് എൻ ഈസ് ഡൈവേർജൻ, ഡൈവേർജന്റിന് ഞാൻ ഇങ്ങനെ സിമ്പിൾ കാണിക്കുന്നു. കൺവേർജന്റിന് ഞാൻ ഇങ്ങനെ ചിലയിടത്ത് സിമ്പിൾ എഴുതാറുണ്ട്. നമ്മൾ വേർഡ്സിൽ തന്നെ എഴുതുക, ഞാൻ പെട്ടെന്ന് എഴുതാനുള്ള എളുപ്പത്തിന് കാണിക്കുന്ന സിഗ്മ എക്സ് എൻ ഈസ് ഡൈവേർജൻ എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് റൂട്ട് ടെസ്റ്റ്, അല്ലെങ്കിൽ ചില ടെക്സ്റ്റുകളിൽ കോഷീസ് റൂട്ട് ടെസ്റ്റ്, ഡിറൈവ്ഡ് ബൈ കോഷി കോഷീസ് റൂട്ട് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ്. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഓർഡിനറി സീരീസിൽ പഠിച്ചിട്ടുള്ള ടെസ്റ്റുകൾ നമ്മൾ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? അപ്പൊ അത് നിങ്ങൾ തെറവാക്കി വെക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാൻ ഇടയ്ക്ക് നമ്മുടെ ലൈവ് ക്ലാസ് പിന്നെ കണക്ടിവിറ്റി പ്രശ്നം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. ലാസ്റ്റ് ദിവസത്തെ റീഅറേഞ്ച്മെന്റ് തീരത്തെ പറ്റി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, നമുക്ക് ഒരു ലൈവ് ക്ലാസ് വെച്ച് അല്ലെങ്കിൽ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത്, ഞാൻ രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ഇട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അറിയിക്കുക. റീഅറേഞ്ച്മെന്റ് തീരം ഒന്നുകൂടെ വേണമെങ്കിലും എടുത്തു തരാൻ എനിക്ക് മനസ്സാണ്. നിങ്ങൾ വിവരം അറിയിക്കുക. ഒരു ലൈവ് ക്ലാസ്സും കൂടെ വെക്കണമെന്ന് ആഗ്രഹമുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂളിന്റെ എക്സാം കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഡേറ്റും ലീഡേഴ്സ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് പറയുക. അതിൽ കൂടുതൽ നീണ്ടുപോകാൻ പറ്റത്തില്ല.
തിങ്കളാഴ്ച ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചൊവ്വാഴ്ച